നമസ്കാരം, ഞാൻ സന്തോഷ്. ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട്, മനോഹരമായ ഈ വീട്, ഇപ്പം നമ്മൾ കാണുന്ന ഈ സുന്ദരമായ വീട്, ഈ രണ്ട് നില വീട്, നാല് ബെഡ്റൂമിൻ്റെയാണ്. 15 സെൻറ് സ്ഥലത്തിൽ നാല് ബെഡ്റൂമോട് കൂടിയ ഒരു വീട്, ഇരുനില വീടാണ്. അതായത് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞ മുത്തോലി പൂവർണി റോഡിൽ പന്തത്തല എന്ന് പറഞ്ഞ ലൊക്കേഷനാണ്. ചെറിയൊരു മിനി ടൗൺ ആണ്, അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. വീടിൻ്റെ പുറമേയുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനോഹരമായ ഒരു വീടാണ്, സുന്ദരമായ നല്ല ലൊക്കേഷനിലിരിക്കുന്ന നല്ല സുന്ദരമായ നല്ല അതിമനോഹരമായ ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടിട്ടിരിക്കുന്നത്. നാല് ബെഡ്റൂമാണ്. വീടിൻ്റെ പുറമേയുള്ള വ്യൂ ആണ് ഇപ്പം കാണുന്നത്. 15 സെൻറ് 2000 സ്ക്വയർ ഫീറ്റ് ആണ്. പാല ടൗണായിട്ട് ഒരു മുത്തോലി, പാല ടൗണായിട്ട് ഒരു നാല് കിലോമീറ്റർ അടുത്ത് വരുള്ളൂ. മുത്തോലി അറിയാം, ബ്രില്ലിൻ്റെ സ്റ്റഡി സെൻറ്ററൊക്കെ നമുക്കറിയാമെന്നാണ്. നമുക്ക് വീടിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. പഞ്ചായത്ത് ടാർ റോഡിൽ നിന്നാണ് വീട്ടിലേക്കുള്ള പ്രവേശനം. വീതിയുള്ള പഞ്ചായത്ത് റോഡിൽ നിന്ന് വീട്ടിലേക്ക് ടാർ ചെയ്തേക്ക് വേണം. ഇപ്പം മെയിൻ പഞ്ചായത്ത് ടാർ റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് 12 അടി വീതി വഴി ടാർ ചെയ്തേക്കുന്നതാണ്. നമുക്ക് ആ ടാറിങ് വഴിയിലൂടെ നടന്ന് വീട്ടിലേക്ക് പോവാം. ആ സൈഡിൽ കൂടെ ഇപ്പം തന്നെ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. നമുക്കത് കൂടാതെ മണ്ണിട്ടടുത്ത് നല്ല പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാമെന്നാണ്. അപ്പം അത് നല്ല മനോഹരമായിരിക്കും. ചുറ്റും കോമ്പൗണ്ട് കെട്ടിത്തിരിച്ചിരിക്കുന്ന വീടാണ്. നമ്മളിപ്പോൾ ടാറിങ് റോഡിൽ കൂടെ നടന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം 12 അടി വീതിയുള്ള റോഡിലാണ് ടാർ ചെയ്തേക്കുന്നത്. പഞ്ചായത്ത് ടാർ റോഡിൽ നിന്നാണ് ഈ വീട്ടിലേക്കുള്ള വഴി. സ്ലൈഡിംഗ് ഗേറ്റാണ്. നമുക്ക് സ്ലൈഡിംഗ് ഗേറ്റ് കടന്ന് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കാം. നല്ല ലൊക്കേഷനിൽ മനോഹരമായ ഒരു വീടാണ്. നമ്മളെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറി ഇനി മുറ്റമൊക്കെ നമുക്കൊന്ന് കാണാം. നല്ല വിശാലമായ മുറ്റമാണ്. നാല് സൈഡിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വീടിൻ്റെ ഫ്രണ്ട് വശമായാലും നമുക്കൊരു 3-5 വണ്ടി അല്ലാതെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നല്ല വിശാലമായ മുറ്റമാണ്. മുറ്റം നമുക്കൊന്നാണ് മുറ്റത്തിൻ്റെ വ്യൂ കാണാം. പുറമേയുള്ള വ്യൂയും ആ ബോർഡർ നമ്മൾ ഒന്നുകൂടെ കാണിക്കുവാണ്. ഈ വീടിൻ്റെ ബാക്കി വശം നമുക്ക് കാണാം. ഇപ്പം തന്നെ ചെറിയ തെങ്ങിൻ്റെയൊക്കെ നട്ടിട്ടുണ്ട്. സൈഡിൽ കൂടെ തെങ്ങിൻ്റെയൊക്കെ നട്ടിട്ടുണ്ട്. ഇത് വീടിൻ്റെ ബാക്കി വശമാണ്. വീട് രണ്ട് സ്വിച്ച് ഔട്ട് ഉണ്ട്. ഫ്രണ്ടും ബാക്കി സ്വിച്ച് ഔട്ട് ഉണ്ട്. വീടിൻ്റെ ബാക്കി വശമാണ്, നല്ല സ്പേസ് ഉണ്ട്. വാസ്തുപരമായ മൊത്തം നോക്കി കോമ്പൗണ്ട് തിരിച്ചിരിക്കുന്നതാണ്. വാസ്തു നോക്കി പെടുന്ന വീടാണ്. ഇത് ബാക്കിൻ്റെ സെറ്റ് പെട്ടാണ്. വീടിൻ്റെ ബാക്കി വശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ പാല ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളൂ. മുത്തോലി നമുക്കറിയാം, ബ്രില്ലിൻ്റെ. പിന്നെ പാല ടൗണ് പൊൻകുന്ന് എന്ന് പറഞ്ഞാലും ഈ റൂട്ടിലേക്ക് വേണം വരാമെന്നാണ്. പൂരണി കൂടി നേരെ മുത്തോലിക്ക് വരുന്ന റോഡാണ്. ബാക്കി വശം ഒന്നും കാണാം. നല്ല ശാന്തമായ ഏരിയയിൽ നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിരിക്കുന്നൊരു വീടാണ്, ഇരുനില വീടാണ്. ഇത് ഇവിടെ നമുക്ക് ഇനി കിണർ കാണാം. നല്ല പറ്റിയില്ലാത്ത വെള്ളമുണ്ട്, നമുക്കിപ്പോൾ കിണർ കാണാം. അതിന് മുമ്പ് അലക്കുകളാണോ, അലക്കുകൾ വെച്ചേക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഇട്ടേക്കുന്നതാണ്. അവിടെ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീട് കിണർ കാണാം. നമുക്ക് അലക്കലൊക്കെ വെച്ചിട്ട് എല്ലാം വാസ്തു നോക്കി എല്ലാം കറക്റ്റായിട്ട് ചെയ്തേക്കുന്ന വീടാണ്. ഷീറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. തൊട്ടിങ്കേറെ ഇരിപ്പുണ്ട്, വെള്ളം നിറയും, വെള്ളമുണ്ട്.
നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്നുകൂടെ കാണാം. ഇതാണ് ഫ്രണ്ട് വ്യൂ. സൈഡിൽ കൂടെ ഓട് പതിപ്പിച്ചിട്ടുണ്ട്. വീടിൻ്റെ തടി വാതില് ജനൽപ്പടിയെല്ലാം തടി തേക്കാണ്. നീളമുള്ള സിറ്റൗട്ടുണ്ട്. സിറ്റൗട്ടെല്ലാം ഗ്രാനൈറ്റ് പായിക്കുന്നതാണ്. പില്ലറെല്ലാം നല്ല ലസ്റ്റർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നീളമുള്ള സിറ്റൗട്ടാണ്. നല്ല സിറ്റൗട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല വെളിച്ചമൊക്കെ, നല്ല ഒരു അന്തരീക്ഷമാണ്. നല്ല ലൊക്കേഷനാണ്. അപ്പോൾ ലൊക്കേഷൻ എന്നോടും പറയാം, പാല ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളൂ. മുത്തോലിൽ നിന്ന് പൊൻകുന്നം റൂട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പന്തത്തലേ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ചെറിയ ടൗണൊക്കെയാണ്. അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. ആ റോഡ് സൈഡാണ്. പിന്നെ പഞ്ചായത്ത് റോഡിൽ നിന്ന് ടാർ റോഡിൽ നിന്ന് നേരെ വീട്ടിലേക്ക് കയറി വീട്ടിലേക്ക് ടാർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടതാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു വീടാണ്. നല്ല എല്ലാം വർക്കെല്ലാം നല്ല ഫിനിഷിങ്ങാണ്. നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു വീടാണ്. മെയിൻ ഡോറാണ്. മെയിൻ ഡോറ് തേക്കാണ്. നല്ല ഡിസൈൻ ചെയ്തേക്കുന്ന മെയിൻ ഡോറാണ്. തേക്കുംതടിയാൽ പണിത ഡിസൈൻ, നല്ല ഡിസൈൻ ചെയ്തേക്കുന്ന മെയിൻ ഡോറാണ്. തേക്കുംതടിയാൽ പണിതാണ്. നമുക്ക് മെയിൻ ഡോറ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. വീടിൻ്റെ അകം നല്ല സൂപ്പർ ഇൻറ്റീരിയൽ വർക്കാണ്. ഞാൻ ചിലപ്പോൾ വീടിന് കറണ്ടില്ലായിരുന്നു. ഇടയ്ക്ക് കറണ്ട് വരുന്നുണ്ട്, അന്നേരം നമ്മൾ ഇൻറ്റീരിയർ കാണിക്കുന്നുണ്ട്. ഇപ്പം കറണ്ടില്ലായിരുന്നു, ഞാൻ ചിലപ്പോൾ കറണ്ടില്ലായിരുന്നു. 5 മിനിറ്റ് കഴിയുമ്പോൾ കറണ്ട് വരുന്നുണ്ട്, അന്നേരം നമ്മൾ അതിൻ്റെ രണ്ടാം റീപ്ലൈ കാണിക്കുന്നുണ്ട്. ഫുള്ള് തേക്കന്തടിയാണ്. വിശാലമായ വിസിറ്റിംഗ് ഹാള്, 2000 സ്ക്വയർ ഫീറ്റാണ്. 15 സെൻറ് സ്ഥലം, 2000 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം. താഴത്തെ നിലയിൽ 3 ബെഡ്റൂം, അപ്സ്റ്റെയറിൽ 1 ബെഡ്റൂം. സൂപ്പർ ഇൻറ്റീരിയർ വർക്കാണ്. ലൈറ്റ് വരുമ്പോൾ കറണ്ട് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അതിസുന്ദരമായ നല്ലൊരു ഭംഗിയാണ്. ഇനി നമുക്ക് ഡൈനിങ് ഹാള് കാണാം. ഡൈനിങ്ങും വിസിറ്റിംഗും ആയിട്ട് പാർട്ടീഷൻ ചെയ്തേക്കുന്നതാണത്. ഇത് ഡൈനിങ് ആണ്. ഡൈനിങ്ങും ലിവിംഗ് റൂമും കൂടെ ഒരുമിച്ചാണ്. ഡൈനിങ് ഹാളാണ്. ഇതാണ് ബാക്കിൽ സിറ്റ് ഔട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ കഥ പൂട്ടിയിട്ടൊക്കെ അതുകൊണ്ട് തുറക്കാൻ പറ്റിയില്ലായിരുന്നു. ബാക്കിൽ സിറ്റ് ഔട്ടിലുള്ള ആ ഡോറാണ്, തേക്കാണ് ആ ഡോറ്. ഇപ്പം 2 സിറ്റ് ഔട്ട് ഉണ്ട്, ഫ്രണ്ടിലും ബാക്കിൽ സിറ്റ് ഔട്ട് ഉണ്ട്. ബാക്കിലെ സിറ്റ് ഔട്ട് ഇരുന്ന് നല്ല കാറ്റ് കൊണ്ടിരിക്കുന്ന നല്ല ഫ്രഷ്നെസ് ആണ്. നല്ല കാറ്റ് കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൈവൻസി ഉണ്ട്. ജനൽപ്പാളിയെല്ലാം തേക്കാണ്. നല്ല നല്ല വിശ നല്ല സ്പേസ് ഉള്ള സിറ്റ് ഔട്ടാണ് ബാക്കിലെ സിറ്റ് ഔട്ട്. ഇപ്പം 2 സിറ്റ് ഔട്ട്. ഇതെല്ലാം ഇൻറ്റീരിയർ വർക്ക്. അപ്പോൾ കറണ്ട് വരും, 5 മിനിറ്റ് നമുക്ക് അത് കാണുന്നുണ്ട്. റിപ്ലൈ കാണിക്കുന്നുണ്ട്. കറണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഫാന്, LED ബൾബ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നമുക്ക് ചെറിയൊരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പ്ലേറ്റ് ഒക്കെ വെക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇട്ടിട്ടുണ്ട്. ലിവിംഗ് റൂമ് ഡൈനിങ്ങും ഒരുമിച്ചാണ്. സൂപ്പർ ഇൻറ്റീരിയർ വർക്കാണ്. വാഷ് ഏരിയയാണ്, ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയയാണ്. അവിടെയും കബോർഡ് കൊടുത്തിട്ടുണ്ട്, തടിയാണ്. മേലേക്ക് അപ് സ്റ്റെയർ. ഒന്നുകൂടെ നമുക്ക് ഡൈനിങ് കാണാം. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, വീടിനകം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് കിച്ചൺ കാണാം. മനോഹരമായ കിച്ചൺ കാണാം. കിച്ചൻ്റെ ഡോറ് തുറന്ന് കിടക്കുമായിരുന്നു. ഡോർ നമുക്ക് കാണാം. നല്ല ഡോറാണ്, മനോഹരമായ ഡോറാണ്. ഇത് കിച്ചൻ്റെ വാതിലാണ്. തടിയാണ്, നല്ല തടിയെ നല്ല വർക്ക് ചെയ്തേക്കുന്നതാണ് കിച്ചൻ്റെ ഡോറ്.
കിച്ചൺ ഫുള്ള് തടിയലാണ്, തേക്കും തടി, നല്ല നല്ല തടിയായി വർക്ക് ചെയ്തേക്കുന്നതാണ്. കബോർഡ് തടിയാണ്. പിന്നെ ജനലായാലും നല്ല കാറ്റും വെളിച്ചം, ധാരാളം ജനലുകൾ കൊടുത്തിട്ടുണ്ട്, കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. കിച്ചണ് വർക്ക് ഏരിയ, വർക്ക് ഏരിയയും ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട്. എസ് എഫ് ആൻ കൊടുത്തിട്ടുണ്ട്, ട്യൂബ് ഉണ്ട്. അവിടെയും രണ്ട് സൈഡും ജനൽ കൊടുത്തിട്ടുണ്ട്, നല്ല കാറ്റും വെളിച്ചം കിട്ടും. ഫുള്ള് കവേർഡ് ചെയ്തേക്കുന്നതാണ്, നല്ല സുന്ദരമായ ടൈൽസ് ആ സൈഡിൽ കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. വർക്ക് ഏരിയ, കിച്ചൺ നമ്മൾ കണ്ടു. കിച്ചൺ ഒന്നുകൂടെ കാണാം. മനോഹരമായ കിച്ചനാണ്. ഇനി നമുക്ക് ബെഡ്റൂമുകൾ കാണാം. കിച്ചണിൽ നിന്ന് ഇറങ്ങി ലൈറ്റ് വന്നു. ഇൻറ്റീരിയൽ വർക്കൊക്കെ കാണാം. നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയൽ വർക്കാണ് ഇത്. ഡൈനിങ് ഹാളിലെ ഇൻറ്റീരിയൽ വർക്കാണ്. നമുക്ക് വിസിറ്റിംഗ് ഹാളിലെ ഇൻറ്റീരിയൽ വർക്കാണ്. വിസിറ്റിംഗ് ഹാളിൽ ഒന്നിടം കാണാം. സൂപ്പറാണ്. ഇപ്പം കറണ്ട് വന്നപ്പം കണ്ടപ്പോൾ എന്ത് ഭംഗിയാണ്, നല്ല സുന്ദരമായ ഒരു വീടാണ്. വീടിൻ്റെ അകവശം നല്ല സൂപ്പറാണ്. അപ്പം നല്ലൊരു വീടാണ്, നല്ല ഭംഗിയുള്ളൊരു വീടാണ്, നല്ല സുന്ദരമായ നല്ല സൂപ്പർ വീടാണ്. പാലാ ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളൂ. വീടിന് ചോദിക്കുന്ന വില 1 CR ആണ്. ഉടമസ്ഥനായിട്ട് സംസാരിക്കാവുന്നതാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ബെഡ്റൂമാണ്, നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. രണ്ട് സൈഡിൽ 3 പാളിയിൽ ജനലാണ് വെച്ചേക്കുന്നത്. ജനൽപ്പാളി തേക്കാണ്. ഫാനുണ്ട്, ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, കബോർഡ് തടിയാണ്, അറ്റാച്ച്ഡാണ്. ബാത്റൂമിൻ്റെ ഡോറാണ്. സെറയുടെ ഐറ്റംസാണ് എല്ലാം. ഞാൻ ആ നെയിം എടുത്ത് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂമാണ്, അത് നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, ബാത്ത് അറ്റാച്ച്ഡാണ്. രണ്ട് സൈഡിലും ജനൽ കൊടുത്തിട്ടുണ്ട്, അപ്പം നല്ല ഫ്രഷ് കാറ്റും വെളിച്ചമൊക്കെ വരും. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് നമുക്ക് പോവാം. ബെഡ്റൂമിൻ്റെ വാതിലും തടിയാണ്, തേക്കാണ്. ഇത് ബെഡ്റൂമിൻ്റെ വാതിലാണ്. ഫാനുണ്ട്, കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആണ്. രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂം കാണാം. അപ്പം ലൊക്കേഷൻ ഒന്നും പറയാം, പാലാ ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം. 1 CR ചോദിച്ചാൽ അതിനകത്ത് പണികളൊക്കെ നമുക്കറിയാം. വീട് വന്ന് കാണുമ്പോൾ അറിയാം കേട്ടോ, അത്ര നല്ല ക്വാളിറ്റിയുള്ള വർക്കാണ്, എല്ലാം നല്ല ഫിനിഷിങ് വർക്കാണ്. വീടിനകത്ത് കയറുമ്പോൾ നമുക്കറിയാവേ. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. നല്ല സ്പേസ് ബെഡ്റൂം, എല്ലാം നല്ല സ്പേസുകളാണ്. 3 ബെഡ്റൂമാണ്. താഴെ 3 ബെഡ്റൂം, അപ്സ്റ്റെയറിൽ 1 ബെഡ്റൂം. താഴെ 3, മേളിൽ 1 ആണ്. അത് അറ്റാച്ച്ഡാണ്. അപ്പോൾ താഴത്തെ 3 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. കബോർഡുണ്ട്. ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോവാം, രണ്ടാം നിലയിലേക്ക് പോവാം. രണ്ടാം നിലയിൽ സെക്കൻഡ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ്, സിറ്റ് ഔട്ട്. അപ്പോൾ ലോൺ അവൈലബിൾ ആണ്, പേപ്പേഴ്സ് എല്ലാം ഓക്കെയാണ്. നമുക്ക് ലോണൊക്കെ എടുക്കുന്ന പേപ്പേഴ്സ് എല്ലാം ഓക്കെയാണ്. നാലാമത്തെ ബെഡ്റൂമാണ്. നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്.
ഫാനുണ്ട്, ട്യൂബുണ്ട്, എൽ ഇ ഡി ബൾബ് കൊടുത്തിട്ടുണ്ട്, കബോർഡ് ചെയ്തിട്ടുണ്ട്, ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, അറ്റാച്ച്ഡാണ്. ഇപ്പം നാല് ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. 2000 സ്ക്വയർ ഫീറ്റ്, 15 സെൻറ്റ് സ്ഥലം, 4 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. വീടിൻ്റെ ബാക്ക് വശം റൂഫ് കാണാം നമുക്ക്. ദെൻ പ്രവശം ഒക്കെ ക്ലീൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഫിനിഷിംഗ് വർക്ക് നടന്ന് അവസാനത്തെ ഫിനിഷിംഗ് വർക്ക് നടക്കുന്നേ ഉള്ളൂ. ബാക്ക് വശമാണ്, വിശാലമായ റൂഫുള്ള സിറ്റ് ഔട്ടാണ്, റൂഫ് ചെയ്തേക്കുന്നതാണ്. നല്ല ഏരിയ ഉണ്ട്. വീടിൻ്റെ പുറമേൽ ബി നമുക്കൊന്നിടം കാണാം. ഇപ്പം ന്യൂ പാല ഹോംസ് നെയിം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ന്യൂ പാല ഹോംസ് 9745949494 7 ആണ് നമ്പർ. വാട്സപ്പിലും ലഭ്യമാണ്. സന്തോഷം നന്ദി. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. 2 മണിക്ക് മുമ്പ് വിളിച്ചാൽ മതി, വീടും സ്ഥലം കാണാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യും. മനോഹരമായ സുന്ദരമായ ഈ 2 നില വീട് സ്വന്തമാക്കൂ. പാലാട്ടാവണിയിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളൂ. വീടിൻ്റെ പുറമേയുള്ള വ്യൂ ആണ് നമ്മൾ ഒന്നിടം കാണുന്നത്. നല്ല നീളമേറിയ സിറ്റ് ഔട്ട് ഉണ്ട്, 4 ബെഡ്റൂം ഉണ്ട്, 15 സെൻറ്റ് സ്ഥലമുണ്ട്, തടിയെല്ലാം തേക്കാണ്. അങ്ങനെ എല്ലാം കൊണ്ട് ക്വാളിറ്റിയിലുള്ള ഒരു വീടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കൂ. 9745949447 ന്യൂ പാല ഹോംസ് നെയിം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നെയിം മാർക്കത് ന്യൂ പാല ഹോംസ് എന്നാണ് നെയിം. അപ്പം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.